വി കെ നടേശൻ എന്ന വെള്ളാപ്പള്ളി നടേശൻ വരുമാന നികുതി വകുപ്പിന് നൽകിയ വാർഷിക വരുമാന കണക്കാണിത്. 1990-91 സാമ്പത്തിക വർഷത്തിൽ വെള്ളാപ്പള്ളിയുടെ വാർഷിക വരുമാനം 3,05,000 രൂപയാണ്. 1991 മുതൽ 94 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിലാകട്ടെ വാർഷിക വരുമാനം 1,00,000 രൂപയിൽ താഴെയാണ്. 1995 വരെ കൊങ്കൺ റെയിൽ പദ്ധതിയുടെ ചെറുകിട സബ് കോൺട്രാക്ടറായിരുന്നു വെള്ളാപ്പള്ളി. കള്ളുഷോപ്പുകളും നടത്തിയിരുന്നു. 1995 എസ് എൻ ട്രസ്റ്റ് സെക്രട്ടറിയായും 96 എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയുമായും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇടത്തരം ധനികനായിരുന്ന വെള്ളാപ്പള്ളി നടേശൻ അതിനുശേഷം ബഹുശത കോടീശ്വരനായി മാറിയതായി പിന്നീടുള്ള സ്വത്തുവിവരരേഖകൾ വ്യക്തമാക്കുന്നു. വെള്ളാപ്പള്ളിയുടെയും കുടുംബത്തിൻ്റെയും സ്വത്തുവകകളെ സംബന്ധിച്ച് ആദായ നികുതി വകുപ്പിൻ്റെ സെറ്റിൽമെന്റ് കമ്മീഷൻ അഡീഷണൽ ബെഞ്ചിൻ്റെ ഉത്തരവാണിത്. ബഹുശത കോടിയുടെ സ്വത്തുവിവരങ്ങളുടെ കണക്ക് 2007 ഒക്ടോബർ 16 ഈ ഉത്തരവ് നൽകുന്നു. ലിങ്ക് മാനർ ഫ്ളാറ്റ്, പൊഴിക്കൽ ഗസ്റ്റ് ഹൗസ്, കായംകുളത്തെ വസ്തു, ആലപ്പുഴയിലെ കോംപ്ലക്സ്, ജീപ്പും കാറും ജെ സി ബിയും ഉൾപ്പെടുന്ന നിരവധി വാഹനങ്ങൾ, ബാങ്ക് അക്കൗണ്ടുകൾ, ഷെയറുകൾ തുടങ്ങി സ്ഥാവര ജംഗമ വസ്തുക്കളുടെ കണക്ക് ഈ ഉത്തരവിലുണ്ട്. വിദേശയാത്രാ ചെലവുകളെ സംബന്ധിച്ചും മകൾക്ക് 1996 വിവാഹത്തിന് 350 പവൻ നൽകിയത് സംബന്ധിച്ചുമുള്ള ആദായ നികുതി വകുപ്പിൻ്റെ കണ്ടെത്തലുകളും ഈ ഉത്തരവിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. സ്വത്തുവിവരങ്ങളുടെ അന്വേഷണത്തിൽ സഹകരിച്ചതിന് നികുതി അടപ്പിച്ച് മറ്റു നടപടികളിൽ നിന്ന് ഒഴിവാക്കാനും ഈ ഉത്തരവ് പറയുന്നു. വെള്ളാപ്പള്ളിക്ക് വിദേശത്തുള്ള നിക്ഷേപങ്ങളുടെയും സമ്പാദ്യങ്ങളുടെയും കണക്ക് ഈ രേഖകളിൽ ഇല്ല. അതുകൂടി ചേർത്താൽ മാത്രമേ പട്ടിക പൂർത്തിയാകൂ. എസ് എൻ ഡി പി യോഗത്തിൻ്റെയും എസ് എൻ ട്രസ്റ്റിൻ്റെയും പണമാണ് വെള്ളാപ്പള്ളിയെ ബഹുശത കോടീശ്വരനാക്കി മാറ്റിയത് എന്നാണ് വിജിലൻസ് കോടതിക്ക് ലഭിച്ച ആക്ഷേപം. മനു ഭരത്, കൊച്ചി, ഇന്ത്യ വിഷൻ.